ബന്ദി മോചനത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് ഹമാസിനെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ സംബന്ധിച്ച നയങ്ങളാണെന്ന് ഇസ്രായേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഈജിപ്തിൽ നിന്ന് ഗാസ അതിർത്തിയിലേക്ക് ആയുധക്കടത്ത് അനുവദിക്കില്ല. യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കുന്നതുവരെ സൈനിക നടപടി ഇസ്രായേൽ തുടരുമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വടക്കൻ അയർലൻഡ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ഇന്ന് വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി കെയർ സ്റ്റാമർ സ്റ്റോർമോണ്ട് സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. വടക്കൻ അയർലൻഡിനായി സ്ഥിരതയുള്ള വികസന പദ്ധതികൾ കാഴ്ചവെക്കുമെന്ന് കെയർ സ്റ്റാർമർ പറഞ്ഞു. ജപ്പാനിൽ ഭൂചലനം. ജപ്പാനിലെ പടിഞ്ഞാറൻ ഒഗസബാര ദ്വീപുകളിലാണ് 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 530 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേപ്പാളിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും മണ്ണിടിച്ചിലും 15 പേർ മരിച്ചു. 2 പേരെ കാണാതാവുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് നേപ്പാൾ പോലീസ് അറിയിച്ചു. 2 ദിവസത്തിനിടെ 125 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പല പ്രധാന റോഡുകളും പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. ഉറുഗ്വേയിൽ ട്രെയിൻഡ് വൈട്രസ് നഗരത്തിലെ നേഴ്സിംഗ് ഹോമിലുണ്ടായ തീപിടുത്തത്തിൽ 10 കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 8 സ്ത്രീകളും 2 പുരുഷന്മാരും ഉൾപ്പെടുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചു.